എൻ്റെ പേര് അന്നാസ് ജോർജ്. ഞാൻ കറ്റാനത്ത് നിന്ന് വരുന്നു. ഞാനിപ്പോൾ ടിജൂസ് അക്കാഡമിയിലെ റീസെൻ്റ് ഒ ഇ ടി വിന്നറാണ്. ഞാനിവിടെ വന്നത് എൻ്റെ ഫ്രണ്ട്സ് ടിജൂസ് അക്കാഡമിയിൽ ഒ ഇ ടി പഠിക്കാൻ വേണ്ടി അതിപ്പോൾ കൂടെ വന്നതാണ്. പക്ഷേ എനിക്ക് ഒ ഇ ടിയെ പറ്റി ഒന്നും തന്നെ അറിയത്തില്ലായിരുന്നു. ജസ്റ്റ് ഫുൾ ഫോം മാത്രമേ അറിയത്തുള്ളായിരുന്നു, ഇത്ര മൊഡ്യൂൾസ്, ടൈം ഒന്നും തന്നെ അറിയത്തില്ലായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് 1 വീക്ക് ഓറിയൻറ്റേഷന് ശേഷം എന്താണ് ഒ ഇ ടി, അതേപോലെ തന്നെ എന്താണ് അതിൻ്റെ മാർക്കിൻ്റെ ക്രൈറ്റീരിയാസ്, ഇതെല്ലാം തന്നെ അവർ പറഞ്ഞു തന്നു. 1 വീക്ക് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് തന്നെത്തന്നെ തന്നെ ഒ ഇ ടി ഓരോ മൊഡ്യൂൾസും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവർ നമ്മളെ ട്രെയിൻ ചെയ്ത് തന്നു. അതേപോലെ തന്നെ എനിക്ക് ആ സമയത്ത് റീഡിങ് ഭയങ്കര പാടായിരുന്നു, എനിക്ക് സ്കോറൊക്കെ ഒത്തിരി കുറവായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് കിട്ടത്തില്ലായിരിക്കും, ഇനിയും കണ്ടിന്യൂ ചെയ്യേണ്ട എന്ന് വിചാരിച്ചപ്പോഴും മാഡംസ് ഒത്തിരി സപ്പോർട്ട് ചെയ്തായിരുന്നു. റീഡിങ്ങിന് നമുക്ക് പാർട്ട് ഡേ ടൈമിംഗ് ഒന്നും കിട്ടാത്തത് കൊണ്ട് അവർ പറഞ്ഞു 30 മിനിറ്റ്സും കൊണ്ട് നമുക്ക് ചെയ്ത് തീർക്കാം, അങ്ങനെ ഓരോന്നും ട്രെയിൻ ചെയ്യിപ്പിച്ചു. അതേപോലെ തന്നെ പാർട്ട് സി വരുമ്പോൾ ഓരോ പാരഗ്രാഫും അവർ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു, ഓരോ ക്വസ്റ്റ്യൻസിൻ്റെയും എക്സ്പ്ലനേഷൻസ് അവർ ചെയ്ത് തന്നു, എങ്ങനെ എലിമിനേഷൻ മെത്തേഡ് ചെയ്യാം, ഇതെല്ലാം തന്നെ അവർ പറഞ്ഞു തന്നു, നമുക്ക് ഹെൽപ്പ് ചെയ്തായിരുന്നു. അതേപോലെ തന്നെ ആയിരുന്നു ലിസണിങ്ങിൻ്റേതും, ഒത്തിരി സ്കോർ കുറയാൻ തുടങ്ങിയപ്പോൾ അവർ നമുക്ക് സപ്പോർട്ട് ചെയ്ത് തന്നു, ലിസണിങ് ക്ലാസ്സസ് ഒത്തിരി വെച്ച് തന്നു. അതേപോലെ തന്നെ ഓരോ എക്സ്പ്ലനേഷൻസും നമുക്ക് ഓരോ സ്റ്റുഡൻസിനും ഒരു ക്വസ്റ്റ്യൻ പോലും മനസ്സിലായില്ലെങ്കിൽ അത് ഓരോന്നും ഇരുത്തി നമുക്ക് എത്ര തവണ ചോദിച്ചാലും അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരുമായിരുന്നു ഇവിടുത്തെ മാഡംസ്. അതേപോലെ തന്നെ എനിക്ക് റൈറ്റിങ്ങിൻ്റെ സമയത്ത് ഒത്തിരി ഗ്രാമർ മിസ്റ്റേക്സ് വരുന്നുണ്ടായിരുന്നു, ജെൻഡർ ചേഞ്ചസ് എപ്പോഴും വരുന്നൊരു മിസ്റ്റേക്സ് ആയിരുന്നു ഈ ജെൻഡർ ചേഞ്ച്. പക്ഷേ സാറിൻ്റെ ഒരു മോട്ടിവേഷൻ ക്ലാസ് ഉണ്ടായിരുന്നു, ആ സമയത്ത് നമ്മൾ നമുക്ക് വരുന്ന കൺസേൺസ് പ്രശ്നങ്ങളെല്ലാം ഒരു പേപ്പറിൽ എഴുതിയിട്ട് അത് നമ്മൾ ടീർ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിനുശേഷം എനിക്ക് ജെൻഡർ ചേഞ്ച് വന്നിട്ടേ ഇല്ല. എനിക്ക് എക്സാമിൻ്റെ സമയത്ത് ആ ഒരു പ്രോബ്ലമേ വന്നിട്ടില്ലായിരുന്നു, അതെനിക്ക് ഒത്തിരി ഹെൽപ്ഫുള്ളായിരുന്നു. അതേപോലെ തന്നെ എനിക്ക് റൈറ്റിങ്ങിൻ്റെ സമയത്ത് ഓരോ മാഡംസും ഓരോ ദിവസം നമുക്ക് ഓരോ ടിപ്സ് പറഞ്ഞു തരും. നമ്മളിപ്പം ഒരേ മിസ്റ്റേക്ക് തന്നെ എപ്പോഴും വരുത്തിച്ചാൽ അവർ ഓരോ തവണയും അത് റിപ്പീറ്റഡായിട്ട് പറഞ്ഞു വന്നുകൊണ്ടേ ഇരിക്കുമായിരുന്നു. അതൊത്തിരി ഹെൽപ്ഫുള്ളായിരുന്നു. അത് എക്സാം ഹാളിലിരുന്നപ്പോഴായാലും നമ്മൾ ആ മിസ്റ്റേക്ക് വരുത്തുമ്പോൾ നമ്മൾ ചിന്തിച്ചായിരുന്നു ഇതുപോലെ പറഞ്ഞു തന്നല്ലോ, അപ്പോൾ നമ്മളത് ഉടനെ തന്നെ നമ്മളത് തിരുത്താൻ ശ്രമിച്ചിരുന്നു. അതേപോലെ തന്നെ ആയിരുന്നു സ്പീക്കിങ്ങിൻ്റെ സമയത്ത്. എനിക്കിപ്പം ഒരു പേഴ്സണിന് മുന്നിൽ നിന്ന് സംസാരിക്കാൻ പോലും ഞാനങ്ങനെ ഒത്തിരി സംസാരിക്കാത്ത കുട്ടിയായിരുന്നു. പക്ഷേ അപ്പം മലയാളത്തിൽ പോലും സംസാരിക്കാൻ എനിക്ക് ഭയങ്കര ഇൻട്രോവേർട്ടായിരുന്നു. പക്ഷേ ഇംഗ്ലീഷിലപ്പോൾ എങ്ങനെ സംസാരിക്കുന്നത് എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടുത്തെ ഒരു ഓറിയൻറ്റേഷൻ ക്ലാസ്സിന് ശേഷം മൈ നെയിം ഇസ് അന്നാസ് ജോർജ് എന്ന് പറയാൻ പോലും എനിക്ക് പേടിയുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് മാഡംസ് ഒത്തിരി മോട്ടിവേറ്റഡ് ആക്കി നമുക്ക് ഓക്കെ തന്നെ യു ക്യാൻ എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ യെസ് വി ക്യാൻ എന്ന് പറഞ്ഞ് ഒത്തിരി മോട്ടിവേഷനോടെ നമുക്ക് സ്പീക്ക് ചെയ്യാം. ഞാൻ ഒരു മിനിറ്റ് പോലും സംസാരിക്കാത്തൊരു കുട്ടി ഒരു 5 മിനിറ്റ്സോളം സ്പീക്കിങ്ങിന് സംസാരിച്ചതന്നെ എനിക്ക് തന്നെ ഒരു അത്ഭുതമായിരുന്നു. അതെനിക്ക് എക്സാമിനായാലും എനിക്ക് ഇവിടെ വരുമ്പോൾ ഒത്തിരി ഭയങ്കര പേടിയുണ്ടായിരുന്നു സ്പീക്കിങ്ങിന് സംസാരിക്കുമ്പോൾ. ഇപ്പം സ്പീക്കിംഗ് ഏരിയയിലോട്ട് പോകുമ്പോൾ തന്നെ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ എക്സാമിൻ്റെ സമയത്ത് വെച്ച് നമുക്ക് ആ ഒരു ടെൻഷനേ ഇല്ലായിരുന്നു, എന്നും നമ്മൾ രണ്ട് സ്പീക്കിംഗ് ചെയ്യുന്ന പോലെ ഒരു കൂളായിട്ട് തന്നെ ചെയ്യാൻ പറ്റി. അതേപോലെ തന്നെ ടിജു സാറിൻ്റെ ഗ്രാമർ ക്ലാസ് ഒത്തിരി ഹെൽപ്ഫുള്ളായിരുന്നു. നമ്മൾ ചെറിയ കൊച്ചു ക്ലാസ്സിലൊക്കെ ഇങ്ങനെ ഗ്രാമർ ക്ലാസ് പഠിക്കുന്നതല്ലാതെ അതിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് നമുക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷേ സാറിൻ്റെ ഗ്രാമർ ക്ലാസ്സിന് ശേഷമാണ് ഇംഗ്ലീഷിന് ഇത്ര ഇമ്പോർട്ടൻസ് ഉണ്ട്. സാറ് ഓരോ ഗ്രാമർ ക്ലാസ്സിലും നമുക്ക് കൂടുതൽ ഇമ്പ്രൂവ്മെൻ്റ് ആക്കാവുന്ന രീതിയിലായിരിക്കും ആ ഒരു ലെവൽ പാറ്റേണിലായിരിക്കും നമുക്ക് പഠിപ്പിക്കുന്നത്. അതേപോലെ തന്നെ സാറിൻ്റെ ലിസണിങ് ട്രാൻസ്ഫോർമേഷൻ ഒത്തിരി ഹെൽപ്ഫുള്ളായി. അത് ഞങ്ങളെല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് ഓരോ ഗ്രാമർ ക്ലാസ്സിൻ്റെ സമയത്ത് ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു, ഇന്ന് 2 അവേഴ്സ് ഗ്രാമർ ക്ലാസ് ഉണ്ട്, ഓക്കെ, അങ്ങനത്തെ ഒരു പാറ്റേണിലായിരുന്നു ഞങ്ങൾക്ക്. പിന്നെ ഒ ഇ ടി ഗ്രാമർ ക്ലാസ് ഞങ്ങൾക്ക് ഒത്തിരി ഹെൽപ്ഫുള്ളായിരുന്നു. മാഡം ഓരോ ദിവസവും ഓരോ ലൈൻ മാത്രമായിരുന്നു പഠിപ്പിക്കുന്നത്, അപ്പോൾ അത്രയും ഡീപ്പായിട്ടായിരുന്നു മാം ഞങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അത് ഒത്തിരി ഹെൽപ്ഫുള്ളായിരുന്നു. ഇപ്പം ഹാസ് എവിടാണ്, ഹാസ് ബീൻ എവിടാണ്, ഇതൊക്കെ ഭയങ്കര കൺഫ്യൂഷൻ തരുന്നുണ്ടായിരുന്നു. പക്ഷേ ആ ഗ്രാമർ ക്ലാസ്സിന് ശേഷം ഞങ്ങൾക്കത് നല്ലപോലെ എഴുതാൻ പറ്റിയായിരുന്നു. അതേപോലെ എനിക്ക് ഇവിടെ വന്നപ്പോൾ എനിക്ക് ആദ്യമേ ഒന്നും പറ്റുന്നില്ല പോകാം എന്നൊരു ധാരണയെ തന്നെ ആയിരുന്നു. ഞാൻ 2 മന്ത്സ് എടുത്തതിന് ശേഷം ഞാൻ ഇവിടുന്ന് പോയതായിരുന്നു. പക്ഷേ പറ്റത്തില്ല എക്സാം എഴുതാമെന്ന് ഇവിടുത്തെ മാഡംസ് തന്നെ പറഞ്ഞു. യു കെ ആണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാൽ പിന്നെ ട്രൈ ചെയ്തേക്കാന്ന് പറഞ്ഞിട്ട് 1 വീക്കിൻ്റെ ഗ്യാപ്പ് എടുത്തതിന് ശേഷം ഞാൻ പിന്നെയും എക്സാം ബാച്ചിലോട്ട് ജോയിൻ ചെയ്യുമായിരുന്നു. അവിടെ എത്തിയപ്പോഴത്താണ് കുറച്ചും കൂടെ ടഫാന്ന് വിചാരിച്ചത്. പക്ഷേ മാഡംസിൻ്റെ ഓരോ സപ്പോർട്ടും ടിജു സാറിൻ്റെ ആയാലും ദീപ്തി മാമിൻ്റെ ആയാലും ഒരു സപ്പോർട്ടാണ് നമുക്ക് ഓക്കെ നമ്മളെയും കൊണ്ട് പറ്റും, നമുക്കും ജയിക്കാൻ പറ്റും ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ പരീക്ഷ എഴുതിയത്. അതേപോലെ തന്നെ എനിക്ക് പരീക്ഷയ്ക്ക് ഞാൻ ജയിക്കാൻ പറ്റി, നല്ല മാർക്കോടുകൂടി തന്നെ ജയിക്കാൻ പറ്റി. നമ്മളിപ്പോൾ കോൺഫിഡൻസ് ഇല്ലാണ്ട് വന്നാലും ഇവിടെ നമുക്ക് ഫുൾ കോൺഫിഡൻസും ഫുൾ സപ്പോർട്ടും കൂടി തന്ന് നമ്മളെ വിജയിപ്പിക്കുമെന്നുള്ള ഉറപ്പുണ്ട്. സോ ടിജുസ് അക്കാഡമിയിൽ വരൂ, ഉറപ്പാണ് വിജയം.